കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് വീട്ടിൽ പാറ്റേൺ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ റെഡ് കളർ തീമിലുള്ള പാറ്റേൺ ഷീറ്റ്സാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിനായിട്ട് ഒരു എ ഫോർ ഷീറ്റ് എടുക്കുക. അത് ഹാഫായിട്ട് മടക്കിയതാണ് ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഷീറ്റിലും ചെയ്തെടുക്കാം. നിങ്ങളുടെ ചോയ്സിനൊത്ത പേപ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാർഡ് സ്റ്റോക്ക് പേപ്പർ ഉള്ളവർക്ക് കാർഡ് സ്റ്റോക്ക് പേപ്പറിലായാലും കാർഡ് സ്റ്റോക്ക് പേപ്പർ ഇല്ലാത്തവർക്ക് എ ഫോർ സൈസ് ഷീറ്റിലായാലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പാറ്റേൺ ഷീറ്റ്സാണ്. അപ്പോൾ നമ്മൾ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് റെഡ് കളർ തീമിലുള്ള ഈ ഒരു പാറ്റേൺ ഷീറ്റ്സ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ പാറ്റേൺ ഷീറ്റ് സിമ്പിളാണ്. അതായത് ഇതുപോലെ ഹാർട്ട്സ് വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ പേപ്പറിൽ ഫുള്ളും സെയിം ഇത് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. റെഡ് കളർ തീമിലെ ജേണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഫുള്ളി ഹാർട്ട്സ് വരച്ചു കൊടുത്ത് നമ്മളുടെ ഫസ്റ്റ് പാറ്റേൺ ഷീറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സെക്കൻഡ് പാറ്റേൺ ഷീറ്റാണ് ചെയ്യുന്നത്. അതിലതാ ഇതുപോലെ കുഞ്ഞ് ഹാർട്ട്സ് വരച്ചു കൊടുത്ത് ഒരു കമ്പും വരച്ച് രണ്ട് ലീഫ് പോലെയൊക്കെ വരച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും ഡിസൈൻസ് വരച്ചു കൊടുത്ത് പാറ്റേൺ ഷീറ്റ് റെഡിയാക്കിയാൽ മതി. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വരച്ചിട്ട് ദാ സെക്കൻഡ് പാറ്റേൺ ഷീറ്റ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് പാറ്റേൺ ഷീറ്റ് ഉണ്ടാക്കിയെടുത്താൽ ആദ്യം ഇതുപോലൊരു കർവ്ഡ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ ആ ലൈനോട് ചേർന്ന് നമ്മൾ ട്രയാങ്കിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പേപ്പർ ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുന്നത്. ബർത്ത്ഡേക്കൊക്കെ ഹാങ് ചെയ്യുന്ന ഒരു ബാനർ ഇല്ലേ, അതുപോലത്തെ ഒരു ലുക്കാണ് ഈ ഒരു ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആ വളഞ്ഞിരിക്കുന്ന ലൈൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കട്ടിയാക്കി കൊടുത്തിട്ടാണ് ബാക്കി ആ ട്രയാങ്കിൾസ് ലൈറ്റായിട്ട് നമ്മൾ വരച്ചെടുത്തത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പേപ്പർ ഫുള്ളി ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ തേർഡ് പാറ്റേൺ ഷീറ്റ് ഇവിടെ റെഡിയാവും. മൂന്ന് സിമ്പിളായിട്ടുള്ള പാറ്റേൺ ഷീറ്റാണ് എ ഫോർ ഷീറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഇല്ല എങ്കിൽ ഇതുപോലെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് റെഡ് കളർ പെയിൻറ്റ് മൊത്തത്തിൽ നിന്ന് പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് റെഡ് കളറിലെ പേപ്പറും കിട്ടും. അപ്പോൾ ജേണലിങ്ങിന് ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം.